ബാക്ക് ടു മല്ലു എഡിറ്റർ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ഇപ്പോൾ പ്ലേ ചെയ്ത് കാണിച്ചുതരാം. നമ്മുടെ ഈ ഫ്ലവറും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മൂവിങ് ആനിമേഷൻ, ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്ലൈയിങ് ആനിമേഷനിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റൈലിഷ് ലിറിക്കൽ വീഡിയോയും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇതിനാദ്യം വേണ്ടത് അലൈറ്റ് മോഷൻ അപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീമിയം വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് തരാവുന്ന എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തുതരാം. അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്ലസ് ബട്ടൺ കാണാം. അതിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൻ്റെ റേഷ്യോ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അതിനുശേഷം പ്ലസ് ബട്ടൺ വഴി ഇമേജ് ആൻഡ് വീഡിയോ എന്ന് കാണാം. അതിൽ നിന്നും നമ്മളൊരു ഇമേജ് ആഡ് ചെയ്തു. ഈ ഇമേജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ൂത്താസോ ഫോട്ടോഗ്രാഫി ഇൻസ്റ്റഗ്രാം പേജാണ്. ഞാൻ ലിങ്ക് തരാം. സോ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ മാത്രം കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി റിമൂവ് വി ജി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ പറ്റി അറിയാത്തവരാണെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ട് മനസ്സിലാവും. അതിനുശേഷം ആദ്യം എന്ത് ചെയ്യുക, സെയിം ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, എഫക്റ്റ് എന്നുണ്ടാവും, അതിൽ ആഡ് എഫക്റ്റ് എടുക്കുക. അതിൽ ബ്ലർ ഉണ്ടാവും. അപ്പോൾ അതിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗോഷൻ ബ്ലർ എന്നാണ്. ഗോഷൻ ബ്ലർ ഓക്കെ. അതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുക, മാക്സിമം ഹൈ ഒരു ലെവൽ സെറ്റ് ചെയ്യുക, ഒരു 0.720 ലെവലിൽ സെലക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇവിടെ കാണിച്ചിരുന്നത് ഇതിൻ്റെ ഒരു ആനിമേഷനാണ്, ഈ ഒരു ഫ്ലൈയിങ് ആനിമേഷനാണ് ഓക്കെ. അപ്പോൾ അതിനുശേഷം ഈ പ്ലസ് ബട്ടൺ വഴി ഇമേജ് ആൻഡ് വീഡിയോയിൽ നിന്നും നിങ്ങൾ ഈ റിമൂവ് ബി ജി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഇമേജ്, ഇത് വേറൊരു പി എൻ ജി ഫോർമാറ്റിലുള്ള ഇമേജ് ആയിരിക്കും, അത് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ സൈസ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, അഥവാ നമ്മുടെ ഈ പി എൻ ജി ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഫക്റ്റ് ഉണ്ടാവും, അതിൽ ആഡ് എഫക്റ്റ് എടുക്കുക. അതിൽ ഡിസ്റ്റോർഷൻ ഓർ വാർപ്പ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ഫ്രാക്ടൽ വാർപ്പ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ പൊസിഷൻ എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ഫസ്റ്റ് നമ്മളൊരു ഫ്രെയിം കീ ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ പൊസിഷൻ എന്നുള്ളത് വെച്ചിട്ട് മൈനസ് വാല്യൂ സെറ്റ് ചെയ്യുക. ഞാനൊരു -274 സെറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ എൻഡിലുള്ള വാല്യൂ എന്ന് പറഞ്ഞത് ഒരു -185 ആ ഒരു റേഞ്ച്, 190 ആ ഒരു റേഞ്ചിലാണ്. അതിനുശേഷം നമുക്കിത് പ്ലേ ചെയ്യാം. അപ്പോൾ ഒരു സ്ലോ മോഡിലായിരിക്കും, ഒരു നോർമൽ മൂഡാണ്. അപ്പോൾ ഇതിൻ്റെ ഫാസ്റ്റ്നെസ്സും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഫ്രാക്ടർ വാർപ്പിൽ അതിൻ്റെ എൻഡിങ്ങിലുള്ള 190 എന്നുള്ളത് കുറച്ചും കൂടി സെറ്റാക്കുക. അപ്പോൾ അതിൻ്റേതായൊരു മാറ്റങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് പാരലാക്സ് എഫക്റ്റ് ആണ്. അത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനനുസരിച്ച് നമ്മുടെ വീഡിയോയിലും ചില ചേഞ്ചസ് വരും. കാരണം അതിൽ കൂടുതലായിട്ടൊരു സ്ട്രെച്ച് ഫീലിങ്സാണ് അതിൽ വരുന്നത് ഓക്കെ. പിന്നെ ഇവിടെയുള്ള ഓരോ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഒരു വേവ് കാണുന്നുള്ളൂ, ഒരു നോർമൽ വേവ്, ഓവറായിട്ട് ബോറിങ് ഉണ്ടാവില്ല. മാക്സിമം കൂട്ടിച്ച് കഴിഞ്ഞാൽ പറ്റ ബോറാവും. അപ്പോൾ ഒരു നോർമൽ വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഇമേജിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു ആനിമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കൂടുതൽ ബോറിങ് ആയിട്ട് തോന്നില്ല, ബട്ട് സ്ലോ ആവാനും പാടില്ല എന്നൊരു ഒരു മിഡ് റേഞ്ചിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, ആ ഒരു വാല്യൂ സെറ്റാക്കുക, ആ ഒരു ആനിമേഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിറിക്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നോർമലി ലിറിക്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലോട്ട് ഒരു ഇമേജ് ആദ്യം ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഒരു ഫോണ്ട് കൊടുക്കുക. അതിനുശേഷം ആ ഫോണ്ടിനാണ് നമ്മൾ എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഏതാണോ കളർ ആ കളറ് കറക്റ്റ് വരി കൊടുക്കുക. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് മീൻസ് ഓരോ ഏത് ഭാഗത്തായിട്ടാണോ ലിറിക്സ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിലും അതുപോലെ തന്നെ രണ്ട് സെക്കൻഡിലുമാണ് ഒരു ലിറിക്ക് വരുന്നുണ്ടെങ്കിൽ ആ മാർക്കിൻ്റെ ഗ്യാപ്പിലോട്ട് ആണ് ലിറിക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്ന പ്രീവിയസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഐഡി കിട്ടും. അതിനുശേഷം റെഡ് ഫ്ലവർ എടുക്കുക, ഇവിടെ എഫക്റ്റ് ഉണ്ടാവും, ഒരു ആഡ് എഫക്റ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് ഉണ്ടാവും, ടെക്സ്റ്റിൽ ടെക്സ്റ്റ് ട്രാൻസ്ഫോം എടുക്കുക. ടെക്സ്റ്റ് ട്രാൻസ്ഫോം എടുത്തിട്ട് ഇവിടെ സ്കെയിൽ എന്നുണ്ടാവും, ആ സ്കെയിലൊന്ന് സൈസ് കൂട്ടുക. സ്കെയിലിൻ്റെ സൈസ് കൂട്ടിയിട്ട്
ഇവിടെ സ്റ്റാർട്ട് എന്നുണ്ടാവും. സ്റ്റാർട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ റെഡ് ഫ്ലവർ എന്നുള്ള ടെക്സ്റ്റ് ലെയറിൻ്റെ ഫസ്റ്റിൽ കൊടുത്തിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു ഏകദേശം ഒരു മിഡ് റേഞ്ചിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ഫ്രണ്ടോട്ട് നീക്കി കഴിഞ്ഞാൽ, അഥവാ 100 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ആ ഒരു ലെവലിലോട്ട് വരും. ഓക്കെ, എന്നിട്ട് വീണ്ടും അത് സെലക്ട് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ടെക്സ്റ്റ് ട്രാൻസ്ഫോം എടുക്കുക, ആയിട്ട് ലാസ്റ്റിക്ക് വരിക, റാൻഡം ഓർഡർ ഉണ്ടാകുമ്പോൾ അത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ട്രയാങ്കിൾ ഉണ്ടാവും അതും സെലക്ട് ചെയ്യുക, അതിനുശേഷം എറൈസ് ഇൻ എറൈസ് ഔട്ട് സെറ്റ് ചെയ്യുക, അതിനുശേഷം ഇവിടെ ഓവർറൈഡ് ഫിൽ കളർ ഉണ്ടാവും അത് മാറ്റി അതിൻ്റെ കളർ റെഡ് എടുക്കുക, മീൻസ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ കോമ്പോണൻ്റ് എന്നുണ്ടാവും, ലെയർ എന്നുണ്ടാവും. ലെയർ കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ആ ഒരു സൈസിൽ നിന്ന് വരുന്നൊരു ഫീലിങ്സ് കിട്ടും. കോമ്പോണൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫിക്സ്ഡ് ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അപ്പോൾ ഞാൻ വീഡിയോയിൽ കൊടുത്ത കോമ്പോണൻ്റ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കൊടുക്കാൻ നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം ഈ ഒരു ലെയറിന് നിങ്ങൾക്ക് ഷാഡോ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബോർഡ് ആൻഡ് ഷാഡോയിൽ ഷാഡോ എനബിൾ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കളറ് റെഡാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിനുശേഷം അതിൻ്റെ സൈസ് കൂട്ടുക, ലെവലിൽ സൈസ് കൂട്ടുക, അതുപോലെ തന്നെ അതിൻ്റെ ആൽഫ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനടി ചെയ്ത് മാക്സിമം ആണെങ്കിൽ മാക്സിമം കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലിറിക്സ് എന്ത് ചെയ്യുക, ഏകദേശം ഈ ഒരു റേഞ്ചിൽ വെക്കുക. നമുക്കത് സൈസ് കൂട്ടണമെങ്കിൽ സൈസ് കൂട്ടാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ലെയറിന് എന്ത് ചെയ്യുക, നമ്മുടെ PNG ഇമേജിൻ്റെ താഴത്ത് കയറ്റി വെക്കുക. പിന്നെ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ അനദർ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു ലെയർ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. അടുത്ത ലിറിക്സ് എവിടെയാണോ വരുന്നത് അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ടെക്സ്റ്റ് മാത്രം ഒന്ന് മാറ്റിയാൽ മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെയിം ആണ്. എന്നിട്ട് ഇതുപോലെ ലെയർ സെലക്ട് ചെയ്തിട്ട് PNG അടി കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്, വേറെ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു ചെറിയ സാമ്പിൾ കാണിച്ചതാണ്, ഒരു ചെറിയ ആനിമേഷൻ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.